ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ആമിസ് കിച്ചൺ ട്രിക്സ്. ഇപ്പോഴത്തെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു അടിപൊളി ചോക്കോ മാങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. രണ്ട് കേക്കിൻ്റെ സൂപ്പർ കോമ്പിനേഷനാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കേക്കിൻ്റെ റെസിപ്പി ഫുള്ളായിട്ട് അറിയാൻ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഡ്രൈ ആയിട്ട് ഉള്ളൊരു ബൗളിലേക്ക് അര കപ്പ് നല്ല ചൂടുള്ള പാലിട്ട് കൊടുക്കുക. അതിലേക്കൊരു കാൽ കപ്പ് മാംഗോ ചോക്ലേറ്റ് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ അതൊന്ന് മെൽറ്റ് ചെയ്ത് വെക്കുക. കണ്ടോ, ഇപ്പോൾ നമ്മുടെ മാംഗോ ചോക്ലേറ്റ് നല്ല രീതിയിൽ ആ പാലിലായിട്ട് മിക്സ് ആയിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കുക. ഇനി നമ്മുടെ ഡ്രൈ ആയ ബൗളിലേക്ക് ഒരു കപ്പ് മൈദ, ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്, ഇതൊട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. അപ്പോൾ നമ്മുടെ മിക്സ് നല്ലോണം ഇപ്പോൾ അരിച്ച് നാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസിനായിട്ട് നമ്മളിതുപോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് മൂന്ന് എഗ്ഗ് നമ്മൾ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഈ മൂന്ന് എഗ്ഗിൻ്റെ കൂടെ തന്നെ നമ്മൾ മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാരയും മുക്കാൽ സ്പൂണ് വാനില എസൻസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ നമ്മുടെ എഗ്ഗ് ബാറ്റർ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് എടുക്കണം, കാരണം ഇത് രണ്ട് കേക്കിൻ്റെ ഫ്ലേവറാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മിക്സൊക്കെ നല്ല രീതിയിൽ മിക്സാക്കി എടുത്തെങ്കിലാണ് നമ്മുടെ ബാറ്ററിന് അതേ നല്ല സൂപ്പറായിട്ടുള്ള കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ നമ്മുടെ എഗ്ഗ് ബാറ്റർ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. മിക്സ് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഈ ബൗളിൽ നിന്ന് നേർ പകുതി ബാറ്റർ വേറൊരു ബൗളിലേക്ക് മാറ്റണം. നമ്മൾ രണ്ടിലും രണ്ട് ഫ്ലേവറാണ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായി തന്നെ ബാറ്റർ കൃത്യം തന്നെ രണ്ട് ബൗളിലേക്കായിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മാംഗോ ചോക്ലേറ്റിൻ്റെ മിക്ചർ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ആ ബാറ്റർ മാംഗോ കേക്കിൻ്റെ ബാറ്റർ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. അതിൽ വേറെ കളറൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ മാംഗോ ചോക്ലേറ്റിന് തന്നെ നല്ല കളറുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മുടെ കേക്കിനും നല്ല കളറുണ്ടാവും. അപ്പോൾ വേറെ കളറേഴ്സൊന്നും അതിൽ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ കണ്ടോ നമ്മുടെ ആ ബാറ്ററോടെ ശരിയായിട്ടുണ്ട്. ഇനി മാറ്റി വെച്ച മറ്റേ ബാറ്ററിലേക്ക് നമ്മൾ രണ്ട് ചെറിയ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യണം. എന്നിട്ട് അതും ഇതുപോലെ നല്ല രീതിയിൽ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബാറ്റർ ഒന്ന് ടൈറ്റായി പോസ് ആയതുണ്ട്. അപ്പോൾ ഇളം ചൂടുള്ള പാലൊഴിച്ച് ആ ബാറ്റർ ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കാം. അപ്പോൾ നമ്മുടെ രണ്ട് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ 1 kg റൗണ്ട് പാനാണ് എടുത്തിരിക്കുന്നത്. ഒരെണ്ണം നമ്മൾ ബാർബി കേക്കിന് കാണിച്ച നമ്മുടെ പ്ലേറ്റാണ് കേട്ടോ, കൃത്യം 1 kg കിട്ടുന്ന ഒരു പ്ലേറ്റാണത്. അപ്പോൾ ആ റൗണ്ടിൽ തന്നെ കിട്ടും. അപ്പോൾ അതിൽ നമ്മൾ രണ്ട് ഇതിലാക്കിയിട്ട് 180 degrees 10 minutes പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ടുണ്ട്. 40 minutes കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നമ്മളത് ചൂടാറി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കേക്ക് ഐസിങ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ വിപ്പ് ചെയ്ത ക്രീമിൽ നിന്ന് ഇതുപോലെ തന്നെ തുല്യ അളവിൽ കുറച്ച് ക്രീം എടുത്ത് മാറ്റണം. എന്നിട്ട് ഒരെണ്ണത്തിലേക്ക് നമ്മൾ ചോക്ലേറ്റ് ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. കാരണം അത് നമ്മുടെ ചോക്ലേറ്റ് ക്രീം ആക്കാനാണ് കേട്ടോ. നമ്മുടെ ചോക്ലേറ്റ് കേക്കില്ലേ, അത് ഐസിങ് ചെയ്തെടുക്കാനാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗിൽ നമ്മൾ ചോക്ലേറ്റ് ക്രീമും ഒരു പൈപ്പിംഗ് ബാഗിൽ നമ്മൾ സാധാരണ വൈറ്റ് ക്രീമും ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് ആൾട്ടർനേറ്റ് ആയിട്ട് ചെയ്തെടുക്കണം. നമ്മുടെ വാഞ്ചോ കേക്കൊക്കെ ചെയ്യണ പോലെ യെല്ലോ ചോക്ലേറ്റ് കേക്ക്, അങ്ങനെ മാംഗോ ചോക്ലേറ്റ് കേക്കും നമ്മൾ ആൾട്ടർനേറ്റ് ആയിട്ട് ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ ചോക്ലേറ്റ് കേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അത് നല്ല രീതിയിൽ നമ്മൾ ഐസിങ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല രീതിയിൽ ഐസിങ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ ഷുഗർ സിറപ്പ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതാ അപ്പോൾ നല്ല രീതിയിൽ ഷുഗർ സിറപ്പ് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഈ ഷുഗർ സിറപ്പ് നല്ലോണം സ്പ്രെഡ് ചെയ്തെങ്കിലാണ് നമ്മുടെ കേക്കിന് നല്ല ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. കാരണം നമ്മൾ 4 layers കേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സ്മൂത്ത് ആവാനും നല്ല രീതിയിൽ ടേസ്റ്റ് ആവാനും ഷുഗർ സിറപ്പ് മസ്റ്റായിട്ട് നല്ല രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ ചോക്ലേറ്റ് ക്രീം നമ്മതിൽ
ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ചോക്ലേറ്റ് ഗണേഷ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഡൗട്ടുള്ളവർ അതൊക്കെ ഒന്ന് പോയി നോക്കുക കേട്ടോ. അപ്പോൾ അതിലുണ്ട് നമ്മുടെ ചോക്ലേറ്റ് ക്രീം ഉണ്ടാക്കാനുള്ള ഗണേഷിൻ്റെ കാര്യങ്ങളൊക്കെ. അവിടെ നമ്മൾ സാധാരണ ചെയ്യണ പോലെ പൈപ്പിംഗ് ബാഗിൽ ക്രീം ആക്കിയിട്ട് നമ്മൾ വേഗം വേഗം ഐസിങ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ദാ ഫസ്റ്റ് ലെയറ് നമ്മൾ പൈപ്പിംഗ് ബാഗിൽ ചോക്ലേറ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ദാ നമ്മൾ ഐസ് സ്കെയിൽ ഒന്ന് ചെരിച്ച് പിടിച്ച് അതൊന്ന് ശരിക്ക് വേഗം ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ കേക്കിൻ്റെ മേലെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് നമ്മൾ ഇട്ട് കൊടുക്കണം. ഈ ചോക്ലേറ്റ് ചിപ്സൊക്കെ നല്ലോണം ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കേക്കിന്. നമ്മുടെ ചോക്ലേറ്റ് ചിപ്സൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ, അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ചിപ്സ് കഴിഞ്ഞു. ഇനി നമ്മുടെ ഈ മാംഗോ കേക്ക് വെച്ച് കൊടുക്കുകയാണ്. കണ്ടോ നമ്മുടെ മാംഗോ കേക്കിൻ്റെ കളറ്. അപ്പോൾ ആ മാംഗോ കേക്കും നമ്മൾ വെച്ച് കൊടുത്തു. ആ മാംഗോ കേക്കും നല്ല രീതിയിൽ നമ്മൾ ഐസിങ് ചെയ്യുകയാണ്. ഐസിങ് ചെയ്യണമെങ്കിൽ നമ്മുടെ പെർഫെക്റ്റ് ഐസിങ് ഷുഗറും ഐസിങ് ഷർപ്പും ഒക്കെ അതിൻ്റെ മേലെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വൈറ്റ് ക്രീമാണ് ഇതിൽ ചേർക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ മാംഗോ കേക്കും നമ്മൾ ഐസിങ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. മാംഗോ കേക്കിൽ നമ്മുടെ സാധാരണ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഐസിങ് ചെയ്തെടുക്കുന്നത്. വേറെ ഒന്നും അതിൽ ചേർക്കുന്നില്ല. നമ്മുടെ വൈറ്റ് ക്രീം മാംഗോ കേക്കിൻ്റെ മേലെ നല്ല രീതിയിൽ ആക്കി കൊടുത്തിട്ട് നമ്മൾ സാധാരണ ഐസിങ് ചെയ്യുന്ന പോലെ നമ്മൾ ഐസ് സ്കെയിൽ ഉപയോഗിച്ച് നല്ലോണം ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാംഗോ കേക്കിൻ്റെ മേലെ വേറൊരു കാര്യം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഷുഗർ സിറപ്പിൽ നിന്ന് കുറച്ച് ഷുഗർ സിറപ്പിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മാംഗോൻ്റെ ക്രഷ് ഷെയ്ഡ് ചെയ്ത് കൊടുത്തതാ. ഇതുപോലെ ലൂസ് കൺസിസ്റ്റൻസി ആക്കി കേക്കിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അത് സാധാരണ മാംഗോൻ്റെ ക്രഷാണ് കേട്ടോ. ആ ക്രഷിൽ നമ്മൾ ഐസ് ഷുഗർ സിറപ്പ് ആഡ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ഐസ് സ്കെയിൽ കൊണ്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആ ടേസ്റ്റ് എല്ലായിടത്തേക്കും ഒന്ന് വരാനായിന് അതിനുശേഷം കുറച്ച് മാംഗോ ചോക്ലേറ്റ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഇപ്പോൾ എല്ലാ ബേക്കറിയിലും അവൈലബിൾ ആണ് കേട്ടോ ഈ ചോക്ലേറ്റ്സൊക്കെ. ഇനി അതിൻ്റെ മേലെ നമ്മൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് വെച്ച് കൊടുക്കുക. എന്താ നമ്മുടെ ചോക്ലേറ്റ് കേക്കും വെച്ച് കൊടുത്ത് നമ്മളത് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചോക്ലേറ്റ് ചിപ്സും ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇനി ആ മാംഗോ കേക്കും വെച്ച് കൊടുക്കുക. അപ്പോൾ നാല് ലെയർ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒന്നിന് മുകളിൽ ഒന്നിലായിട്ട് ഓൾട്ടർനേറ്റ് ആണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഈ മാംഗോ കേക്കിൻ്റെ മേലെ നമ്മൾ ഷുഗർ സിറപ്പ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതിന് നമ്മൾ നേരത്തെ ചെയ്ത മാംഗോൻ്റെ ക്രഷിൽ ഷുഗർ സിറപ്പ് ആഡ് ചെയ്താണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതും നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേഗം നമ്മുടെ കേക്കിൻ്റെ ഐസിങ് അത് ഞാൻ കൃത്യമായിട്ട് എല്ലാ വീഡിയോയിലും കാണിച്ച് തരുന്നുണ്ട്. ഇത് കണ്ടോ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നല്ല കട്ടിയിൽ നമ്മൾ കേക്കിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ പൈപ്പിംഗ് ബാഗിലാക്കുമ്പോഴേ നമുക്ക് വേണ്ട വേഗം നമ്മുടെ ഐസിങ് കഴിയും. കാരണം നമ്മൾ നല്ല സ്റ്റിഫായിട്ടാണ് ക്രീം ചെയ്തെടുക്കുന്നത്. ഈ ക്രീം സ്റ്റിഫ് ആവാന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് പോയി കാണാം. അപ്പോൾ നമ്മുടെ ക്രീം കണ്ടോ നല്ല സ്റ്റിഫ് ആകുമ്പോൾ തന്നെ നമ്മുടെ ഐസിങ് വേഗം കംപ്ലീറ്റ് ആവും. കണ്ടോ ഇപ്പം നമ്മൾ ഐസ് സ്കെയിലുകൊണ്ട് തന്നെ വെറുതെ ഒന്ന് ക്രെം കോട്ടിങ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അതുപോലെ ക്ലീനായിട്ട് നമ്മുടെ കേക്ക് കിട്ടും. നമ്മുടെ ക്രീം സ്റ്റിഫ് ആയി കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ഐസിങ് പകുതി നമുക്ക് ഭാരമില്ലാണ്ട് ചെയ്തെടുക്കാം. കണ്ടോ ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഒരുവിധം ഐസിങ് ക്ലീൻ ആയിട്ടുണ്ട്. നമ്മൾ വളരെ വേഗത്തിലാണ് കേട്ടോ ഐസിങ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ആ സ്ക്രാപ്പർ ഉപയോഗിച്ച് സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ടോ ഇനി നമുക്കപ്പോൾ മുകളിലേക്ക് ചെറുതായിട്ട് ക്രീം ഒന്ന് പൊന്തി നിൽക്കണേനെ നമ്മൾ ഐസ് സ്കെയിൽ കൊണ്ട് ഉള്ളിലേക്ക് പതുക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കണ്ടില്ലേ ഒരുപാട് പോലും ഇല്ലാണ്ട് നമ്മുടെ കേക്കിൻ്റെ ഐസിങ് അവിടെ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അത് നമ്മൾ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് ഐസ് സ്കെയിൽ ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ പാടുമില്ലാണ്ട് നമ്മുടെ കേക്കിൻ്റെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് കഴിയും. ഇതാ ഇനി കുറച്ച് മാംഗോ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് നമ്മൾ മാംഗോ ക്രീം ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ കേക്കിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. മാംഗോ ചോക്ലേറ്റിൻ്റെ ഗണേഷാണത്. ഗണേഷ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പോയിട്ട് അതൊക്കെ ഒന്ന് കണ്ടോളൂ കേട്ടോ. ഈ കേക്കൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നായിട്ട് അതൊക്കെ കണ്ടാലാണ് അത് കണ്ട് മനസ്സിലാക്കിയെങ്കിലാണ് നമ്മുടെ കേക്കൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കണ്ടോ ആ ഗണേഷ് കൊണ്ട് നമ്മുടെ കേക്ക് ഫുള്ള് നമ്മൾ ഫില്ല് ചെയ്യുകയാണ്. ഇപ്പോൾ കണ്ടോ നമ്മൾ വൈറ്റ് ചോക്ലേറ്റിൻ്റെ മെത്തേഡിലാണ് കേട്ടോ ഈ മാംഗോ ചോക്ലേറ്റൊക്കെ നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കുക. വൈറ്റ് ചോക്ലേറ്റിൻ്റെ റേഷ്യോ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേ റേഷ്യോയിൽ തന്നെയാണ് നമ്മൾ മാംഗോൻ്റെ ചോക്ലേറ്റ് ഗണേഷും ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടോ നല്ല തിളക്കുള്ള മാംഗോ ചോക്ലേറ്റിൻ്റെ ഗണേഷ് ഇവിടെ റെഡിയായി നമ്മുടെ കേക്കുമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഗണേഷ് കുറച്ച് നമ്മുടെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ്സായിട്ട് നമ്മളിങ്ങനെ വെറുതെ ഓരോ ലൈൻ വരച്ചു കൊടുക്കണം. അതൊരു ഡിസൈൻ ചെയ്യാനാണ് കേട്ടോ.
നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുന്നത്. ദാ അങ്ങോട്ടും വരച്ചിട്ടുണ്ട്, ഇങ്ങോട്ടും ചെറുതായിട്ട് ഇങ്ങനെ ലെയറുകൾ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതുമ്പോൾ നമ്മൾ ചെറുതായിട്ട് സിമ്പിളായിട്ടൊരു ഡിസൈനാണ് കേട്ടോ ഈ കേൾക്കുമ്പോൾ ചെയ്യുന്നത്. കണ്ടോ, നമ്മൾ വരലോണ്ട് തന്നെ രാ രാ എന്നുള്ള ഇതിലെഴുതാം, രായും ഒരു ശായും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുക. കണ്ടോ, അപ്പോൾ കണ്ടോ കേക്കിന് നല്ലൊരു സൂപ്പറായിട്ടുള്ളൊരു ലുക്കും വന്നു, ഒരു അടിപൊളി ഡിസൈനും വന്നു. സിമ്പിളാണ് കേട്ടോ അത്, പ്രസ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. വളരെ ടൈറ്റായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ തട്ടിപ്പോവും. അപ്പം അതൊക്കെ കൈയൊന്ന് സ്ലോ ആക്കിയിട്ട് സ്മൂത്ത് ആക്കിയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടോ ഒരു അടിപൊളി ഡിസൈനായില്ലേ കേൾക്കുമ്പോൾ, അന്ന് സിമ്പിളാണ്, നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ നമ്മൾ രണ്ട് ഭാഗത്തും അങ്ങനെ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഡിസൈനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ക്രീം അവിടെ ഇങ്ങനെ സ്പ്രെഡായി പോയത് ഒന്ന് ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒന്ന് തുടച്ചു കൊടുത്തിട്ട് കുറച്ച് ഷുഗർ ബോൾസ് ഞാൻ ആ കേക്കിൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരു അടിപൊളി ഫ്ലേവർ കേക്കാണിത്. ഇനി നമ്മൾ ഒരു സ്റ്റാർ നോസിലേക്ക് കുറച്ച് ക്രീമാക്കി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ബോർഡർ ലൈനൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ദാ നമ്മൾ നല്ല ഭംഗിയിൽ ബോർഡർ ലൈനും വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ സിമ്പിളാണ് ഈ കേക്ക്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളും വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്, നല്ലൊരു രണ്ട് കേക്കിൻ്റെ ഫ്ലേവർ വരുന്നൊരു കേക്കാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ എനബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.